ഗുഡ് ആഫ്റ്റർനൂൺ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ഒരു പുതിയൊരു ചാപ്റ്ററിലോട്ട് കടക്കുകയാണ്. ചാപ്റ്റർ 9, ലെറ്റ്സ് റീഡ് പിക്ചേഴ്സ്. പിക്ചേഴ്സ് റീഡ് ചെയ്യാം എന്ന് പറയുന്ന ഒരു പുതിയൊരു കൺസെപ്റ്റാണ്. നിങ്ങളിതിന് മുന്നും ഇതുപോലെ പഠിച്ചിട്ടുണ്ടാവും. പിക്ചറിൽ കൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ചാപ്റ്റർ. നമുക്ക് ആദ്യത്തെ കാര്യം ഒന്ന് നോക്കാം, നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. ക്യൂസ് കോമ്പറ്റീഷൻ, ക്യൂസ് കോമ്പറ്റീഷനാണ് ഫസ്റ്റത്തെ ടോപ്പിക്. കല്യാണി ലുക്ക്ഡ് ക്യൂരിയസ്ലി അറ്റ് ദ ക്യൂസ് മാസ്റ്റർ റെക്കോർഡിംഗ് പോയിൻറ്സ് ഇൻ ദ മാക്സ് ക്ലബ് ക്യൂസ്. അപ്പോൾ മാക്സ് ക്ലബ് ക്യൂസിൽ നടന്ന ക്യൂസ് കോമ്പറ്റീഷനിൽ കല്യാണി വളരെ ക്യൂരിയോസിറ്റിയോടുകൂടി ക്യൂസ് മാസ്റ്ററിനെ നോക്കുകയാണ്. എന്താ വെച്ചാൽ സാറ് മാർക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇഫ് എ ടീം കറക്റ്റ്ലി ആൻസേഴ്സ് എ ക്വസ്റ്റ്യൻ ഗീവ് ടു ദം, ദേ ഗെറ്റ് എ സ്റ്റാർ. അപ്പോൾ കറക്റ്റായിട്ട് ഒരു ആൻസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു സ്റ്റാർ കിട്ടും. ഇഫ് ദേ പാസ് ദ ക്വസ്റ്റ്യൻ ആൻഡ് അനദർ ടീം ആൻസേഴ്സ് ഇറ്റ് കറക്റ്റ്ലി, ദാറ്റ് ടീം ഗെറ്റ്സ് എ ട്രയാങ്കിൾ. ഇപ്പോൾ സപ്പോസ് വേറൊരാൾക്ക് പാസ് ചെയ്തു, പാസ് ചെയ്തിട്ട് കിട്ടിയിട്ടാണ് നമ്മൾ കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ട്രയാങ്കിളാണ് അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ദിസ് ഈസ് എ ഗുഡ് ഐഡിയ, തോട്ട് കല്യാണി. ഇത് നല്ലൊരു ഐഡിയ ആണെന്ന് കല്യാണിക്ക് തോന്നി. അപ്പോൾ താഴെ ഒരു ടേബിൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ ഇതിൻ്റെയും മാർക്ക് ലിസ്റ്റാണ് തന്നിരിക്കുന്നത്. അതായത് ലെറ്റ്സ് ലുക്ക് അറ്റ് ദ സ്കോർ ബോർഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ക്യൂസ് കോമ്പറ്റീഷൻ. ക്യൂസ് കോമ്പറ്റീഷൻ്റെ ഏറ്റവും അവസാനം സ്കോർ ബോർഡ് ഇട്ടു. സ്കോർ ബോർഡിൽ ടീം എയ്ക്ക് 4 points, അതായത് 4 stars കിട്ടി, 4 triangle stars കിട്ടി. പോയിൻറ്സ് നമ്മൾ എഴുതാൻ പോകുന്നേ ഉള്ളൂ. അതുപോലെ ബിക്ക് ബി ടീമിന് 3 stars പിന്നെ 2 triangles കിട്ടിയത്. സി ടീം സിക്ക് 5 stars കിട്ടിയിട്ടുണ്ട്, 3 triangles കിട്ടിയിട്ടുണ്ട്. ടീം ഡിക്ക് 2 triangles 2 stars 3 triangles. ഓക്കെ, വിച്ച് ടീം വോൺ, ഏത് ടീമാണ് ജയിച്ചിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്, ഏത് ടീമായിരിക്കും ജയിച്ചിരിക്കുക. കല്യാണി കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്, ഇതൊന്നും കല്യാണിക്ക് ഒന്നും തന്നെ മനസ്സിലായില്ല. അപ്പോൾ ദ ക്യൂസ് മാസ്റ്റർ സെറ്റ് 10 points ഫോർ സ്റ്റാർ ആൻഡ് 5 points ഫോർ ട്രയാങ്കിൾ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു രൂപം കിട്ടിയിട്ടുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ സ്റ്റാറിന് 5 points, 10 points ആണ്, ട്രയാങ്കിളിന് 5 points ആണ്. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആരായിരിക്കും വിജയിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഓരോരുത്തരുടെയും സ്കോർ നമ്മൾ അവിടെ എഴുതണം. അപ്പോൾ സർ ഐ വിൽ ടെൽ ദ ടോട്ടൽ സ്കോർ. കല്യാണി ജംപ്ഡ് ഔട്ട്. കല്യാണി പറഞ്ഞു, ഇത് കേട്ടതും കല്യാണി പെട്ടെന്ന് എണീച്ച് പറഞ്ഞു, ഐ വിൽ ടെൽ ദ സ്കോർ സർ എന്ന് പറഞ്ഞു. അപ്പോൾ ഹൗ ഡിഡ് കല്യാണി ഫൈൻഡ് ദ ടോട്ടൽ സ്കോർ ഓഫ് ഈച്ച് ടീം. അപ്പോൾ കല്യാണിക്ക് എങ്ങനെയായിരിക്കും ഓരോരുത്തരുടെയും കാണാൻ സാധിച്ചിട്ടുണ്ടാവുക. ഓക്കെ, അവൾ എന്താ ചെയ്തതെന്ന് അടുത്ത ടോപ്പിക്കിൽ നോക്കാം. അതായത് ടീം എ ഗോഡ് 4 stars and 3 triangles. അതായത് ടീം എക്ക് എത്ര ആണെന്ന് നോക്കാം. ടീം എക്ക് സ്കോർ 4 stars കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 4 × 10, 1 star 10 ആണല്ലോ. അപ്പോൾ 4 stars വന്നപ്പോൾ 4 × 10 = 40 കിട്ടി. അതുപോലെ 3 triangles ആണ് കിട്ടിയിരിക്കുന്നത്. 3 triangles അല്ല, 4 triangles ഉണ്ട് കേട്ടോ, 4 triangles ഉണ്ട്. അപ്പോൾ സ്കോർ എന്ന് പറയുന്നത് 4 triangles 4 × 5, ട്രയാങ്കിളിന് 5 marks ആയതുകൊണ്ട് 4 × 5 വിച്ച് ഈസ് ഈക്വൾ ടു 20 കിട്ടി. ഇനി ഇത് രണ്ടും കൂടി നമ്മൾ ടീമിൻ്റെ സ്കോർ ടോട്ടൽ സ്കോർ കണ്ടുപിടിക്കാൻ 40 + 20 ചെയ്യുകയാണ് 60 കിട്ടും. അപ്പോൾ സിമിലർലി ഫൈൻഡ് ദ സ്കോർ ഓഫ് ദ അതർ ടീംസ്, വിച്ച് ടീം വോൺ. അപ്പോൾ ഇതുപോലെ എല്ലാ ടീമിൻ്റെയും നമ്മൾ കണ്ടുപിടിക്കണം, എന്നിട്ട് എത്ര കിട്ടിയെന്ന് നോക്കാം. ഓക്കെ, ടീം ബിക്ക് എത്ര പോയിൻ്റ് ആണെന്ന് നോക്കാം. ടീം ബിക്ക് എത്ര സ്റ്റാറുണ്ട്, 3 stars. 1 star 10 വെച്ചിട്ട് 30 + 5 ആണ് ട്രയാങ്കിൾ. അപ്പോൾ 2 5 + 10 = 40 marks ആണ് ടോട്ടൽ ടീം ബിക്ക്. ടീം എക്ക് 60 points ആണ് നമ്മൾ കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ ടീം സിക്ക് എത്ര പോയിൻ്റ്സ് ആണെന്ന് വെച്ചാൽ 50 + 15 ആണ്. അപ്പോൾ ടോട്ടൽ 65 points കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് ടീം ഡിക്ക് 2 stars, അപ്പോൾ 20 + 3 = 15 ആണ്. അപ്പോൾ ടോട്ടൽ 35 ആണ്. ഇതിൽ ആരാണ് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തിരിക്കുന്നത്? ടീം സി ആണ്. അപ്പോൾ ടീം സി ആണ് ഇതിൽ വിജയിച്ചിരിക്കുന്നത്. പേജിൽ ഹൗ മെനി സ്റ്റുഡൻസ് പറയുന്ന ടോപ്പിക്കാണ്. ഹൗ മെനി സ്റ്റുഡൻസിൽ ദ ടേബിൾ ബിലോ ഷോസ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഡിഫറെൻറ്റ് ഡിവിഷൻസ് ഓഫ് ക്ലാസ് 5. ക്ലാസ് 5 ഡിഫറെൻറ്റ് ഡിവിഷനിലുള്ള കുട്ടികളുടെ നമ്പേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ ബോയ്സിന് ഒരു കോളം, ഗേൾസ് ഒരു കോളം, അത് മനസ്സിലാവുന്നുണ്ടല്ലോ. 5A 4 boys 4 girls കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതല്ല ഇവിടെ ശരിക്കും റെപ്രസെൻറ്റേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു ബോയ് എന്ന് പറയുന്നത് 5 boys സമമായിരിക്കും, ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഗേൾസ് എന്ന് പറയുന്നത്, ഒരു ഗേൾ എന്ന് പറയുന്നത് 5 girls ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഓരോന്നും നമ്മൾ ഓരോ ഡിവിഷനിൽ എത്ര കുട്ടികളുണ്ടെന്ന് നമുക്ക് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം അതിൻ്റെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്.
ഇൻ വിച്ച് ഡിവിഷൻ ഈസ് ദ നമ്പർ ഓഫ് ഗേൾസ് മോർ ഏത് ഡിവിഷനിലാണ് ഗേൾസ് കൂടുതലുള്ളത് ഹൗ മെനി ഗേൾസ് ആർ ദർ ഇൻ ദാറ്റ് ഡിവിഷൻ ഇതിൽ നമുക്ക് ടേബിൾ നോക്കുമ്പോൾ മനസ്സിലാവും ഏറ്റവും കൂടുതൽ ഗേൾസ് ഉള്ളത് ഡിവിഷൻ ബിയിലാണ് അപ്പോൾ ബി സെക്ഷൻ ഫിഫ്ത്ത് ബിയിലാണ് കൂടുതൽ ഗേൾസ് ഉള്ളത് അവർ എത്ര ഗേൾസ് ഉണ്ടെന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്യും ഹൗ മെനി ഗേൾസ് ആർ ദർ ടോട്ടൽ നമ്മൾ ഒരു ഗേളിൽ വെച്ചിട്ടാണ് 25 ഗേൾസ് ആദ്യം 25 ഗേൾസ് ആണ് ടോട്ടലായിട്ടുള്ളത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഹൗ മെനി ബോയ്സ് ആർ ദർ ഇൻ ഫിഫ്ത്ത് സി ഫിഫ്ത്ത് സിയിൽ എത്ര ബോയ്സ് ഉണ്ട് ഹൗ മെനി ഗേൾസ് എത്ര ബോയ്സ് ഉണ്ട് എത്ര ഗേൾസ് ഉണ്ടെന്ന് അറിയണം ബോയ്സ് 4 ബോയ്സ് അപ്പോൾ ഒരു ബോയ് ആണ് 5 അപ്പോൾ ടോട്ടൽ 5 ബോയ്സ് ഉണ്ടെങ്കിൽ 4 ബോയ്സ് ഉണ്ടെങ്കിൽ 5 × 4 20 ബോയ്സ് ഉണ്ട് അതുപോലെ ഗേൾസോ അതുപോലെ 3 ആണ് അപ്പോൾ 3 × 5 15 ഗേൾസ് ആണ് ഉള്ളത് ഇനി വാട്ട് ഈസ് എ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഈച്ച് ഡിവിഷൻ ഓരോ ഡിവിഷനിലും എത്ര സ്റ്റുഡൻസ് വെച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട് ടോട്ടൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഓക്കെ ഫിഫ്ത്ത് എയിൽ നമ്പർ ഓഫ് ബോയ്സ് 20 ആയിരിക്കും എന്ന് വെച്ചാൽ 5 വെച്ചിട്ടുള്ളത് അതുപോലെ 20 ഗേൾസും 20 ആണ് അപ്പോൾ ടോട്ടൽ 40 ആണ് ഇനി ഫിഫ്ത്ത് ബിയിൽ 15+ ഗേൾസ് ബോയ്സ് 15 ഉണ്ട് ഗേൾസ് 25 ഉണ്ട് അപ്പോൾ ടോട്ടൽ എത്രയാണ് 40 ആണ് ഇതിലും ഉള്ളത് 40 ആണ് ഇതിലുള്ളത് ഫിഫ്ത്ത് ബിയിൽ ഇനി ഫിഫ്ത്ത് സിയിലുള്ളത് 20+15 ആണ് ടോട്ടലായിട്ടുള്ളത് എത്രയാണ് 35 സ്റ്റുഡൻസ് ആണുള്ളത് നെക്സ്റ്റ് എന്താണ് ഫിഫ്ത്ത് ഡിയിൽ 2 ബോയ്സ് ഉള്ളത് അപ്പോൾ 10 ആണ് 10+15 ആണ് 25 സ്റ്റുഡൻസേ ഫിഫ്ത്ത് ഡിയിലുള്ളൂ അപ്പോൾ ഓരോന്നിൻ്റെയും വെച്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞു അത് നമുക്ക് കണ്ടുപിടിച്ചു ഇനി ഹൗ മെനി മോർ ഗേൾസ് ദാൻ ബോയ്സ് ആർ ദർ ഇൻ ഓൾ എല്ലാത്തിൽ വെച്ചിട്ട് ബോയ്സിനെയും കാട്ടി എത്ര ഗേൾസ് ഈക്വൽ ആണെന്ന് പക്ഷെ ഫിഫ്ത്ത് എയിൽ ഈക്വൽ ആണ് പക്ഷെ ഫിഫ്ത്ത് ബിയിൽ എന്താണെന്ന് വെച്ചാൽ 5 മോർ ഗേൾസ് ആർ ദർ ഇൻ ഫിഫ്ത്ത് ഡി ഇതിൽ 5 ലെസ് ആണ് ഗേൾസ് ഒരാൾ ലെസ് ആണ് ഫിഫ്ത്ത് ഡിയിൽ മാത്രം 5 മോർ ആണ് ഫിഫ്ത്ത് ബിയിലും ഫിഫ്ത്ത് ഡിയിലും മാത്രമേ ഗേൾസ് ബോയ്സിനെയും കാട്ടി കൂടുതലുള്ളൂ അപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു ക്വസ്റ്റ്യൻസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞു നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സ്കൂൾ ലൈബ്രറിയാണ് ദ ടേബിൾ ബിലോ ഷോസ് ദ നമ്പർ ഓഫ് ബുക്സ് ഇൻ ദ പഞ്ചായത്ത് യു പി സ്കൂൾ പഞ്ചായത്ത് യു പി സ്കൂളിൽ ഉള്ള ലൈബ്രറിയിലുള്ള ബുക്സ് ആണ് ടേബിളിൽ താഴെ കൊടുത്തിരിക്കുന്നത് പക്ഷേ അവിടെ നോവൽ കുറച്ച് ബുക്സുകൾ കൊടുത്തിട്ടുണ്ട് ഇത്ര 1, 2, 3, 4, 5, 6, 7, 8 എട്ട് ബുക്കുകളും നോവലിൻ്റെ അവിടെ കൊടുത്തിട്ടുണ്ട് ഷോർട്ട് സ്റ്റോറീൻ്റെ അവിടെ 7 ബുക്സും പോയം 5 ബുക്സ് ഡ്രാമ 2 ബുക്സ് ഓട്ടോബയോഗ്രാഫി 5 ബുക്സ് അതേഴ്സ് വിൽ ബി ഈസ് ഈക്വൽ ടു 7 ബുക്സ് പക്ഷേ ഇതൊക്കെ ഓരോരോ 7 ബുക്സ് 6 ബുക്സ് എന്ന് പറയുന്നത് ചുമ്മാ അങ്ങനെ എഴുതുന്നതല്ല അവിടെ ഏറ്റവും താഴെ ഒരു റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട് ഒരു ബുക്ക് എന്ന് പറയുന്നത് 100 ബുക്കിന് ഈക്വൽ ആണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഓരോ ബുക്കിലും എത്ര ടോട്ടലായിട്ട് എത്ര ബുക്ക് ഉണ്ടെന്ന് നമുക്ക് ആദ്യം അറിയാം ഓക്കെ ആദ്യത്തത് ഓരോ ബുക്കും 100 ആണെങ്കിൽ ഇതിൽ 100, 200, 300, 400, 500, 600, 700, 800 അപ്പോൾ ടോട്ടൽ നോവൽ 800 ബുക്സ് ഉണ്ട് ഇതെന്ന് പറയുന്നത് ഷോർട്ട് സ്റ്റോറി അപ്പോൾ 700 പോയം 500 ആണ് ഡ്രാമ 200 ഓട്ടോബയോഗ്രാഫി 500 ബുക്സ് ഉണ്ട് നെക്സ്റ്റ് അതേഴ്സ് ബുക്സ് എന്ന് പറയുന്നത് 700 ബുക്സ് ഇതിനെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് പേജിൽ അതെന്ന് പറയുന്നത് വാട്ട് ടൈപ്പ് ഓഫ് ബുക്സ് ഈസ് മോസ്റ്റ് ഏറ്റവും കൂടുതലുള്ള ബുക്ക് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് അത് ഏറ്റവും കൂടുതലുള്ള ബുക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ബുക്ക് ഉള്ളത് നോവലിനാണ് എന്താ വെച്ചാൽ അതാണ് ഏറ്റവും കൂടുതലുള്ള 800 ആണ് നോവൽ നോവലിനാണ് ഏറ്റവും കൂടുതലുള്ളത് ഇനി ഹൗ മെനി ബുക്സ് ഡസ് ദ ലൈബ്രറി ഹാവ് ഇൻ ഓൾ ടോട്ടലായിട്ട് ലൈബ്രറിയിൽ എത്ര ബുക്സ് ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ഒന്നില്ലെങ്കിൽ ഇതൊക്കെ കൂടി പ്ലസ് ചെയ്യുക അല്ലെങ്കിൽ നമ്പർ ഓഫ് ബുക്സ് പ്ലസ് ചെയ്തതിന് ശേഷം ഇൻറ്റു 100 ചെയ്താലും മതി അല്ലെങ്കിൽ ഇതെല്ലാം കൂടി പ്ലസ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതുക നെക്സ്റ്റ് ടോപ്പിക്കാണ് ഹൗ മെനി കാർസ് എന്ന് പറയുന്നതിൽ ദ പിക്ചർ ബിലോ ഷോസ് ദ നമ്പർ ഓഫ് കാർസ് മാനുഫാക്ചർഡ് ബൈ എ കമ്പനി ഒരു കമ്പനിയിൽ മാനുഫാക്ചർ ചെയ്ത കുറച്ച് കാർസുകളുടെ പിക്ചേഴ്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഫ്രം 2010 to 2013 വരെയുള്ളതാണ് അപ്പോൾ ഓക്കെ 2010 ഏകദേശം 6 കാർസ് കൊടുത്തിട്ടുണ്ട് 2011 10 കാർസ് കൊടുത്തിട്ടുണ്ട് ഓക്കെ 2012 7 കാർസും 2013 9 കാർസും ആണ് പക്ഷേ ഇതിൽ ഒരു കാർ എന്ന് പറയുന്നത് 10,000 കാർസിന് ഈക്വൽ ആണ് അങ്ങനെയാണെങ്കിൽ ഇൻ വിച്ച് ഇയർ ഡിഡ് ദേ ഹാവ് ദ മോസ്റ്റ് നമ്പർ ഓഫ് കാർസ് ഏറ്റവും കൂടുതൽ കാർ ഏത് ഇയറിലാണ് നടന്നിരിക്കുന്നത് ആൻഡ് ഹൗ മെനി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക ഓക്കെ ഇനി നെക്സ്റ്റ് ഹൗ മെനി മോർ കാർസ് ഡിഡ് ദേ മേക്ക് ഇൻ 2011 ദാൻ ഇൻ 2013 2011 2013 എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാർ
മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് 2011 അപ്പോൾ എത്ര കൂടുതലുണ്ട് എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര കൂടുതലുണ്ടെന്ന് അറിയാൻ നമ്മൾ മൈനസ് ചെയ്ത് നോക്കി, അല്ലെങ്കിൽ കാറുകളുടെ എണ്ണം 10,000 കമ്മിയാണെന്ന് നമുക്കത് നോക്കിയാൽ തന്നെ മനസ്സിലാകും. ഓക്കെ, 2011 കാട്ടി 10,000 കൂടുതലാണ്. ഇനി വി ഹാവ് സീൻ സം ഇൻസ്റ്റൻസസ് വർ പിക്ചേഴ്സ് ആർ യൂസ് ടു റെപ്രസെൻറ്റ് ന്യൂമറിക്കൽ ഇൻഫോർമേഷൻ. അപ്പോൾ നമുക്ക് കുറച്ച് പിക്ചേഴ്സ് കണ്ടിരുന്നു. ന്യൂമറിക്കൽ റെപ്രസെൻറ്റേഷന് പകരം പിക്ചേഴ്സ് ആയിട്ടാണ് നമ്മൾ ഇതുവരെ ഇപ്പോൾ 2-3 കണക്കുകൾ ചെയ്തത്. സച്ച് എ പിക്ചർ ഈസ് കോൾഡ് എ പിക്ടോഗ്രാഫ് ഓർ പിക്ടോഗ്രാം. ഇങ്ങനത്തെ പറയുന്ന ഒരു ഗ്രാഫുകൾക്കാണ് നമ്മൾ പറയുന്ന ഇൻഫോർമേഷൻ തരുന്ന പിക്ചേഴ്സിനെയാണ് പറയുന്നത് പിക്ടോഗ്രാഫ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പിക്ടോഗ്രാം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കൺവീനിയൻറ്റ് മെത്തേഡ് ടു എക്സിബിറ്റ് ഇൻഫോർമേഷൻ ഇൻവോൾവിങ് ലാർജ് നമ്പേഴ്സ്. ഒരുപാട് വലിയ വലിയ നമ്പേഴ്സ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഇങ്ങനത്തെ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് കൂടെ ഇറ്റ് ഈസ് ഓൾസോ മേക്സ് കമ്പാരിസൺ ഈസി. ഇതുപോലെ തന്നെ നമുക്ക് കമ്പാരിസൺ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ്, ഇനി പുതിയൊരു തരം ഗ്രാഫ് പഠിക്കാൻ പോവുകയാണ്. ഇനി അനദർ പിക്ചറിൽ കൂടെ, ദ പിക്ചർ ബിലോ ഷോസ് എ നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ എ ക്ലാസ് ഹു ഗോട്ട് വേരിയസ് ഗ്രേഡ്സ് ഇൻ മാത്തമാറ്റിക്സ് ഇൻ ദ ഹാഫ് ഇയർലി എക്സാമിനേഷൻ. അതായത് ഹാഫ് ഇയർലി എക്സാമിനേഷനിൽ മാത്തമാറ്റിക്സിന് ഒരുപാട് പല രീതിയിലുള്ള ഗ്രേഡ്സുകൾ കിട്ടിയ ക്ലാസ്സിലെ കുട്ടികളുടെ പിക്ചേഴ്സാണ് അവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. ദ നമ്പേഴ്സ് 1, 2, 3, 4 എന്ന ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. താഴെ ഭാഗത്ത് മാർക്ക് ഓൺ ദ വെർട്ടിക്കൽ ലൈൻ ഷോസ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഓക്കെ, ദ ഗ്രേഡ്സ് എ ബി സി ഡി ഇ ആ മാർക്ക് ഓൺ ദ ഹൊറിസോണ്ടൽ ലൈൻ. ഹൊറിസോണ്ടൽ ലൈനിലാണ് ഗ്രേഡ്സ് കൊടുത്തിരിക്കുന്നത്. വെർട്ടിക്കൽ ലൈൻസിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൊടുത്തിട്ടുണ്ട്. റെക്ടാംഗിൾസ് ഹാവിങ് ദ സെയിം വിത്ത് ആർ ഡ്രോൺ ഓൺ ഈച്ച് ഗ്രേഡ്. അപ്പോൾ ഓരോ ഗ്രേഡിനേക്കും സെയിം വിത്തിലുള്ള കുറച്ച് അതിന് ഹൈറ്റ് വ്യത്യാസം വരുന്നുണ്ടെങ്കിലും കറക്റ്റായിട്ടുള്ള വിത്തിലുള്ള ഒരു റെക്ടാംഗിൾസാണ് നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, കംപ്ലീറ്റ് ദ ടേബിൾ യൂസിങ് ദിസ് പിക്ചർ. ഈ പിക്ചർ യൂസ് ചെയ്ത് നമ്മൾ ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. ടേബിൾ കൊടുത്തിരിക്കുന്നത് എ ബി സി ഡി ഇ എത്ര കുട്ടികളുണ്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് പിക്ചറൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഗ്രേഡ് എ എന്ന് പറയുന്നത് അതാണ് അല്ലേ, അതിന് നേർക്ക് ഉള്ള നമ്പറാണ് എത്രയാണ്, 8-നോട് ചേർത്തിട്ടുള്ളതാണ് ഇതുള്ളത്. അല്ലെങ്കിൽ നമുക്കൊരു സ്കെയിൽ വെച്ചിട്ട് തന്നെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും എത്രയാണ്. അപ്പം നമ്മൾ ശരിക്കും ഇത് മനസ്സിലാക്കാൻ നമുക്ക് 8 നമ്പർ ഓഫ് സ്റ്റുഡൻസിന് കിട്ടിയിരിക്കുന്നത്. നമ്പർ ബി കിട്ടിയിരിക്കുന്നത് എങ്ങനെയാണ്, അതാ ഇത് ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 10 ഈക്വലായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗ്രേഡ് ബി കിട്ടിയത് 10 സ്റ്റുഡൻസിനാണ്. സി കിട്ടിയത് അവിടെ കൊടുത്തിട്ടുണ്ട് 9 9 സ്റ്റുഡൻസിന് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്കൊരു സ്കെയിൽ എടുത്ത് നോക്കാം. ഓക്കെ, അടുത്ത് ഗ്രേഡ് ഡി കിട്ടിയിരിക്കുന്നത് നമുക്കിതാണ് ഗ്രേഡ് ഡിയിൽ. ഡീൻ്റെ നേരെയുള്ളത് ഏതാണ്, 5. നെക്സ്റ്റ്, ദ പിക്ചർ ബിലോ ഷോസ് ദ റൺ സ്കോർഡ് ബൈ ദ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഇൻ ദ ഫസ്റ്റ് 5 ഓഫ് എ മാച്ച്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ആദ്യത്തെ 5 സ്കോർ ചെയ്ത പോയിൻസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. താഴെ ഭാഗത്ത് ഓവർ കൊടുത്തിട്ടുണ്ട്, വെർട്ടിക്കൽ ലൈനിൽ റൺസും കൊടുത്തിട്ടുണ്ട്. ഹൊറിസോണ്ടൽ ലൈനിൽ ഓവേഴ്സ് എത്ര, 5 കാണിക്കണ്ടേ, എത്ര പോയിൻറ്റ്സ് വെച്ച് കിട്ടി എന്നുള്ളത് വെർട്ടിക്കൽ ലൈൻസിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ, അതിൽ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, ആദ്യം എന്താ നോക്കാം. ഓക്കെ, ഇതാണ് ഓവർ. ഫസ്റ്റ് ഓവറിൽ നമുക്ക് എത്ര പോയിൻറ്റ്സ് കിട്ടിയെന്ന് അതിൻ്റെ നേർക്ക് നമുക്ക് നോക്കിയറിയാം. സെക്കൻഡ് ഓവറിൽ 5, തേർഡ് ഓവറിൽ ഏകദേശം 30 കിട്ടിയിട്ടുണ്ട്, ഫോർത്ത് ഓവറിൽ ഏകദേശം 20 കിട്ടിയിട്ടുണ്ട്. നമുക്കത് ആ ഒരു ലെവലിലോട്ട് വെച്ച് നോക്കിയാൽ മനസ്സിലാവും. ഫിഫ്ത്ത് ഓവറിൽ ഏകദേശം 5 റൺസ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ഇൻ വിച്ച് ഓവർ ഡിഡ് ദ ടീം സ്കോർ ദ മോസ്റ്റ് റൺ. ഏത് ഓവറിലാണ് ഏറ്റവും കൂടുതൽ റൺസ് കിട്ടിയത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് ഹൈറ്റായിട്ട് നിൽക്കുന്നത് തേർഡ് ആണ്, ഇതാണ് അല്ലേ. അപ്പോൾ അത് തേർഡ് ഓവറിലാണ്. അപ്പോൾ നമുക്കത് അവിടെ എഴുതാം, തേർഡ് ഓവറിലാണ് അത് കിട്ടിയിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വട്ട് ഈസ് എ ടോട്ടൽ റൺ സ്കോർഡ് ഇൻ ദ ഫസ്റ്റ് 3. ഫസ്റ്റ് 3 ടോട്ടലായിട്ട് എത്ര റൺസ് ആണ് കിട്ടിയത്. ഫസ്റ്റ് ഓവറിൽ എത്രയാണ്, 15. പിന്നെ അടുത്ത ഓവറിൽ 5 ആണ് കിട്ടിയിരിക്കുന്നത്. തേർഡ് ഓവറിൽ 30 റൺസ് ആണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ടോട്ടലായിട്ട് ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഇവർക്ക് 50 ആണ് അവർ ഫസ്റ്റ് ഇത് 3 കൂടി അവർ സ്കോർ ചെയ്തിരിക്കുന്നത്. നമുക്ക് അതിൽ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. വാട്ട് ഈസ് എ ടോട്ടൽ റൺ സ്കോർഡ് ഇൻ ദ ഫസ്റ്റ് 5 എത്ര റൺസ് കിട്ടിയിട്ടുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ 3 നമുക്ക് 50 എന്നറിയാം. അപ്പോൾ ആ 15 കൂടെ ഫോർത്ത് ഓവറായ 20
ഫിഫ്ത്ത് ഓവറിൽ കിട്ടിയ 5 പോയിന്റ്സും കൂടി ജോയിൻ ചെയ്ത് ടോട്ടൽ എത്ര സ്കോർ ആണെന്ന് കണ്ടുപിടിക്കുക. നെക്സ്റ്റ് എൻറോൾമെൻ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമുക്ക് എടുക്കാനുള്ളത്. ദ എൻറോൾമെൻ്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ക്ലാസ് 1 ഓഫ് എ സ്കൂൾ ഇൻ 5 ഇയേഴ്സ് ഈസ് ഗിവൺ ഇൻ ദ ബാർ ഗ്രാഫ് ബിലോ. അതായത് ക്ലാസ് 1-ൽ പഠിക്കുന്ന 5 വർഷത്തെ കുട്ടികളുടെ നമ്പർ ഓഫ് എൻറോൾമെൻ്റ് പറഞ്ഞാൽ നമ്പറാണ്, റോൾ നമ്പർ എന്ന് പറയുന്നതിൻ്റെ ഒരു മെത്തേഡാണ്. അതിനെ കുറിച്ചിട്ടുള്ള ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് ക്ലാസ് 1-ൽ പഠിച്ച എത്ര കുട്ടികൾ ചേർന്നു എന്നുള്ളത്. 2009-ൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഏകദേശം 85-ഓളം, അതായത് 18-19 ഇടയിലാണ്. അപ്പം നമുക്ക് ഏകദേശം ഒരു 85 മിഡിലാണെന്ന് വിചാരിച്ച് ഒരു 85 നമുക്ക് എടുക്കാം. 2010-ൽ ഏകദേശം നമുക്ക് ഒരു സ്കെയിൽ വെച്ച് നോക്കാം, നമുക്ക് അല്ലെങ്കിൽ ഒരു വര വരച്ച് നോക്കിയിട്ട് ഏകദേശം 75-ഓളം, 70 ആണല്ലോ, 70-ന് ശേഷം വരുമ്പോൾ 75 ആയിരിക്കും. 2011-ൽ ഏകദേശം നമുക്കൊരു സ്കെയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അതായത് ഒരു 65 വരില്ല, 63-ഓളം വരും. 65 തന്നെ എടുക്കാം നമുക്ക്. ഓക്കെ, ഈ 2012-ൽ ഏകദേശം ഒരു സ്കെയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ 95-ഓളം വരുന്നുണ്ട്, ഏകദേശം 95-ഓളം വരുന്നുണ്ട്. നമുക്കതിവിടെ എഴുതി വെക്കാം. 2011-ൽ 65 സ്റ്റുഡൻസ് ആണ്, 2010-ൽ 75 സ്റ്റുഡൻസ് ചേർന്നിട്ടുണ്ട്, 2009-ൽ ഏകദേശം 85 സ്റ്റുഡൻസ്. നെക്സ്റ്റ് 2013-ലാണ്, 2013-ൽ ഏകദേശം 100 മേലുണ്ട് അല്ലെ, ഗ്രേറ്റർ ദാൻ 100 ആണ്, അല്ല ഗ്രേറ്റർ ദാൻ 100 ആണ്, 105 വരെ നോക്കാം. ഓക്കെ, ഇനി ഇത് പിന്നെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻ വിച്ച് ഇയർ ഡിഡ് ദ മോസ്റ്റ് നമ്പർ ഓഫ് ചിൽഡ്രൻ ജോയിൻ 2013, ഏറ്റവും കൂടുതൽ ചിൽഡ്രൻസ് ജോയിൻ ചെയ്ത് ഏതിലാ, ഇത് നോക്കി നമുക്ക് മനസ്സിലാക്കാം. ബാർ ഗ്രാഫ്, ഇതാണ് ബാർ ഗ്രാഫ്. അപ്പോൾ 2013-ലാണ്, ഏത് ഇയർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ എഴുതാം 2013. ഇനി ഇൻ വിച്ച് ദർ എൻറോൾമെന്റ് ഈസ് മോർ, 2012 ഓർ 2013. 2012-ലും 2013-ലും എത്ര ഏതാണ് കൂടുതലെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 2030 തന്നെയാണ് കൂടുതൽ അല്ലെ. ഹൗ മെനി മോർ, എത്ര കൂടുതലാണ്, എത്ര കൂടുതലുണ്ട്, 10 യൂണിറ്റ്, അതായത് 95 to 105 വരെ 10 യൂണിറ്റ് കൂടുതലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ ഡിഡ് ദ എൻറോൾമെന്റ് ഈസ് ലീസ്റ്റ്, ഏറ്റവും കുറവ്, ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറവാണ്, ഏറ്റവും കുറവ് ഏതാ, 65, 2011 ഇയറാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 2011 എന്ന് നമുക്ക് ആൻസർ ചെയ്താൻ പറ്റും. നെക്സ്റ്റ്, ഹൗ മെനി ലെസ് ദാൻ ദ പ്രീവിയസ് ഇയർ, ഈ 2011 വെച്ച് നോക്കുമ്പോൾ എത്രയാണ്, ഇതിനും കാട്ടി എത്ര ലെസ് ഉണ്ട് എന്നാ ചോദിച്ചിരിക്കുന്നത്. പ്രീവിയസ് ഇയർ പറഞ്ഞാൽ 2010 വെച്ചിട്ട് 2011 എത്ര കമ്മിയുണ്ട്, 10 യൂണിറ്റ്സ്, അതായത് 10 സ്റ്റുഡൻസ് ലെസ് ആണ്. ഇനി നെക്സ്റ്റ്, ഇതുപോലെ ഒരു ബാർ ഗ്രാഫും കൂടി ഉണ്ട്, ടൈം ഫോർ ടി വി ഇയറിനത്. ദ ബാർ ഡയഗ്രാം ബിലോ ഷോസ് ദ ഇൻഫർമേഷൻ കളക്ട് ഓൺ ടി വി വ്യൂയിങ്, ടി വി കാണുന്ന കുട്ടികളുടെ എണ്ണമാണ് അവിടുത്തെ കൊടുത്തിരിക്കുന്നത്. ഏകദേശം നമ്പർ ഓഫ് ടി വി വ്യൂവേഴ്സ് ആണ് ഈ ഭാഗത്തുള്ളത്. ഇത് 1, 2, 3, ഏകദേശം ഫസ്റ്റ് 114 ആയിട്ട് വരുന്നുണ്ട് ആദ്യത്തത്, രണ്ടാമത്തത് 16 ആണ്, 14 പിന്നെ 16, തേർഡ് 120 ആണ്, ഫോർത്ത് 1 ഏകദേശം 18 വരുന്നുണ്ട്, ഫിഫ്ത്ത് 1 വരുന്നത് 10 ആണ് വരുന്നത്. ഓക്കെ, നമുക്കത് സ്കെയിൽ വെച്ച് നോക്കുമ്പോൾ ഒക്കെ മനസ്സിലാക്കാൻ പറ്റും, 10 ആണ് ഏകദേശം. അപ്പൊ ഇതിനെ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, ഹൗ മെനി പീപ്പിൾ വാച്ച് ടി വി ഫോർ ദ എക്സാക്ട്ലി 1 അവർ, ഒരു മണിക്കൂർ കാണുന്നത്, ഒരു മണിക്കൂർ കാണുന്നത്, 2 മണിക്കൂർ, 3 മണിക്കൂർ, അങ്ങനെയാണ് ഇതിന്റെ ഒരു ബാർഗ്രാഫ് പോണത്. എത്ര പേരാണ് ഒരു 1 അവർ കാണുന്നത്, എത്ര പേരാണ്, 14 പേര് 1 അവർ കാണുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ഹൗ മെനി സ്പെൻഡ് 3 ഹവേഴ്സ് ഫോർ വാച്ചിങ് ടി വി, 3 ഹവേഴ്സ് എവിടെയാണ്, അതാണ് 3 ഹവേഴ്സ്, എത്ര പേര് 3 ഹവേഴ്സ് വാച്ച് ചെയ്യുന്നുണ്ട്, 20 ആൾക്കാർ. നമുക്ക് ഈ ബാർഗ്രാഫിൽ നിന്ന് തന്നെ എല്ലാതും ഉത്തരം കിട്ടും. നെക്സ്റ്റ് അടുത്തത്, ഹൗ മെനി സ്പെൻഡ് മോർ ദാൻ 2 ഹവേഴ്സ് ഫോർ വാച്ചിങ് ടി വി, 2 മണിക്കൂർ കൂടുതൽ ആൾക്കാർ, ഹൗ മെനി സ്പെൻഡ് 2 മണിക്കൂർ കൂടുതൽ വാച്ച് ചെയ്യുന്നത് എത്ര പേരാണ്, 16 കാട്ടി 4. അപ്പോൾ നമുക്ക് 2 ഹവേഴ്സിനെക്കാട്ടി കൂടുതലായിട്ട് ആൾക്കാരിൻ്റെ എത്ര പേര് കാണുന്നുണ്ട്, 2 ഹവേഴ്സ് 16 ഉണ്ട്, അപ്പോൾ അതിനെക്കാട്ടി കൂടുതലായിട്ട് കാണുന്നത് 3 ഹവേഴ്സ് 4 ഹവേഴ്സ് 5, അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് പ്ലസ് ചെയ്യേണ്ടി വരും, 20 + 80 + 10. അപ്പോൾ നെക്സ്റ്റ് നമുക്കത് അവിടെ എഴുതേണ്ടി വരും, 20 + 18 + 10, ഇത്രയും പേര് 2 മണിക്കൂറിക്കാട്ടി കൂടുതൽ കാണുന്നുണ്ട്. അപ്പോൾ ടോട്ടലി നമുക്ക് എഴുതാം, 48 പീപ്പിൾസ് വർ വാച്ചിങ് മോർ ദാൻ 2 ഹവേഴ്സ് ഫോർ വാച്ചിങ് ടി വി. മേക്ക് മോർ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ആണ്. അപ്പോൾ ഇതേപോലെ കുറേ ക്വസ്റ്റ്യൻസ് ഇത് നോക്കി നമുക്ക് ബാർഗ്രാഫ് നോക്കിയിട്ട് ആൻസർ ചെയ്താൽ പറ്റിയ പോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്.